أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن شر الدواب عند الله الذين كفروا فهم لا يؤمنون الذين عاهدت منهم ثم ينقضون أحدهم في كل مرة وهم لا يتقون ഇന്ന ഇന്നവാബി നിശ്ചയം ഏറ്റവും ജന്തുക്കളിൽ ഏറ്റവും നികിഷ്ടമായത് ദവാബ് ദാബത്തും ജമ്മ ദവാബ് എന്താഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലദീന കഫറു സത്യനിഷേധികളാണ് ും അതിനാൽ അവർ ലായ്ഒമിനോൻ അല്ലദീന ഒരു കൂട്ടർ ആഹദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്തു എന്നർത്ഥം അഹദ് കരാർ ആഹത്ത താങ്കൾ കരാറിലേർപ്പെട്ടു മിൻഹും അവരുമായി സുമ്മുദൂന എന്നിട്ടവർ ലംഘിക്കുന്നു അഴുതഹം അവരുടെ കരാർ ഫീ കുല്ലി മറത്തിൻ എല്ലാ തവണയും ഒഹും അവർ ലാ ലായത്തക്കൂൻ സൂക്ഷ്മത പുലർത്തുന്നില്ല നമുക്കറിയുന്നത് പോലെ ബദറിൻ്റെ നിരൂപണമാണല്ലോ പറഞ്ഞു വരുന്നത് ഫിറൌനിൻ്റെ സ്ഥിതിയൊക്കെ ഉദാഹരണം പറഞ്ഞു അതുകൊണ്ട് ആണ് അള്ളാഹുവിൻ്റെ നടപടിയും ശിക്ഷയുമൊക്കെ വേണ്ടി വരുന്നത് ഇന്ന ഷറ ദിന്താഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികിഷ്ട ജീവികൾ അല്ലദീന കഫറു നിഷേധിച്ചവരാണ് ഒഹുംലായ് ഒ മിനോൻ അവർ വിശ്വസിക്കുകയില്ല നിഷേധികളെ ജന്തുക്കളിൽ ഏറ്റവും നികിഷ്ടരായിട്ട് പറയുന്നത് എന്തിനാണ് നാൽക്കാലികളെക്കാൾ ബഹറിം സലത്തല്ലാഹു അത് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അവർക്ക് പിന്നെ കണ്ണുണ്ട് കാത് കാണുന്നില്ല കാതുണ്ട് കേൾക്കുന്നില്ല കൽബുണ്ട് ചിന്തിക്കുന്നില്ല അവർ പോലെയാണ് അതിനേക്കാൾ വഴിതെറ്റിയവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇവിടെ പറയുന്ന നിഷേധികൾ അവർ ഇത് സത്യമാണ് അള്ളാഹുവിൻ്റെ ദീന് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് എന്നാൽ അവരുടെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് അവരുടെ സ്വാർത്ഥങ്ങൾക്ക് എതിരാണ് എന്നതിൻ്റെ പേരിൽ അതിനെ തകർക്കുവാനും എതിർക്കുവാനും വരികയാണ് അത്തരം ആളുകളിൽ പെടുന്ന ആളാണ് ഫിറോൻ അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പലതും കണ്ടിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് സ്വാർത്ഥതയുടെ പേരിലാണ് അബൂജഹലും അതിൽപ്പെട്ടയാൾ തന്നെയാണ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നം സലാഹു അല്ലെ വസലമയോട് തുറന്നു പറഞ്ഞു ഇന്നാലുബു കലാ കിന്നാനുക്കീബുബി മജ് ഇത്തബി നീ കൊണ്ടുവന്നതിനെയാണ് നിന്നെയല്ല ഞങ്ങൾ നിസ് തള്ളി പറയുന്നത് അത് സൂചിപ്പിക്കുന്നുണ്ട് ലൗല ഉൻസില ഹാദൽ ഖുഹാനു അല റജുലി മീനൽ കറിയത്തൈനെ അറിയും എന്തുകൊണ്ട് ഈ രണ്ട് നഗരങ്ങളിലെ അഥവാ മക്കയിലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് ഇറങ്ങിയില്ല ഇങ്ങനെയൊക്കെ ഉള്ള നിലപാടുള്ള ആളുകളാണ് അവർക്ക് ഉത്ബോധനമോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ താക്കീതോ അതൊന്നും ഫലപ്പെടാതെ അവർ ആക്രമണത്തിനും കുഴപ്പത്തിനുമായി വരുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കുന്നതെങ്ങനെ ഈ ചിന്ത ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം പറയുന്നത് അവരോട് ചർച്ചയോ അല്ലെങ്കിൽ താക്കീതോ ഭീഷണിയോ ഇതൊന്നും അവരെ അടക്കിയിരുത്തുകയില്ല അവരോട് യുദ്ധം മാത്രമേ ഇസ്ലാമിക രാജ്യത്തിന് ഉണ്ടാക്കുകയുള്ളൂ അതാണ് ബദർ യുദ്ധം യുദ്ധമുണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് സൂചിപ്പിക്കുകയാണ് പിന്നീട് ആ നിഷേധികളിൽ ചിലർ അവരുടെ അവരുമായി നബ് സല അഹ് അലൈവ് വല്ലം ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ യുദ്ധമില്ലാതിരിക്കാൻ ആക്രമണമില്ലാതിരിക്കാൻ സമാ സമാധാനത്തോടുകൂടി കഴിയാൻ മനുഷ്യർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു വഴി വിരുദ്ധ കക്ഷികളായ ആളുകൾ പരസ്പരം സമാധാന കരാറിൽ ഏർപ്പെടുകയാണ് എന്നാൽ ഈ നിഷേധികളുടെ കാര്യത്തിൽ കരാറിനെ പൂർണ്ണമായി അവലംബിക്കാൻ കഴിയില്ല കാരണം അതിലും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാരെ പറ്റിയാണ് കരാറിലുള്ള പലരുമുണ്ടായിരുന്നു ഒന്ന് യഹൂദന്മാർ എബ് അലൈഹി അല്ലാഹു അല്ലൈവല്ലയുമായി പരസ്പര സഹായ കരാറിൽ അതുപോലെ ഔസ് ഹസ്റജ് ഒഴികെയുള്ള മുഷിരിക്ക് ഗോത്രങ്ങൾ അവർ ഹൗസ് ഹസ്രജ് ഗോത്രങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത് അതിൽ ഇസ്ലാം സ്വീകരിക്കാതെ അധികമാരും ബാക്കിയുണ്ടായിട്ടില്ല അതേസമയത്ത് മറ്റു മുഷിരിക്കു ഗോത്രങ്ങൾ അവരുമായി പരസ്പര സഹായ കരാറോ നിഷ്പക്ഷത കരാറോ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെയുള്ള ശക്തികൾ പക്ഷേ ആ കരാറ് പൂർണ്ണമായിട്ടും അവർ പാലിക്കുന്നില്ല അതും യുദ്ധത്തിന് കാരണമാകും എന്ന് പറഞ്ഞു വെക്കുകയാണ് ബദറിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായി നമുസല്ലാഹുലി സ്വല്ലമയുമായി കരാറിലേർപ്പെട്ട ജൂതഗോത്രക്കാർ നേരിട്ട് ആക്രമണത്തിന് മുതിർന്നില്ല പകരം പകരം മക്കയിൽ ചെന്ന് അവരെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ബദറും ഉഹുദുമൊക്കെ അങ്ങനെ അങ്ങനെ യുദ്ധം അനിവാര്യമാക്കുകയാണ് അവരെയാണ് ഈ സൂചിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തന്നെ മഷിരിക്ക ഗോത്രങ്ങളിലും ഈ പരിപാടിയുണ്ട് കരാർ ലംഘിക്കുക എന്നത് അതാണ് ഇവിടെ അല്ലതീനാഹത്തമിൻഹും സുമ്മുനാഹതഹും കുല്ലി മറ താങ്കളോട് കരാർ ചെയ്ത എന്നിട്ട് ലംഘിക്കുകയും ചെയ്യുന്ന എല്ലാ തവണയും ലംഘിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ പറയുന്നത് അല്ലദീന കഫറു എന്നതിൻ്റെ വിശദീകരണമാണ് അഥവാ ശത്രുതയുള്ള ആളുകളുടെ ശത്രുത ഒടുക്കി നിർത്താനുള്ള വഴി കരാറാണ് ആ കരാർ ലംഘിക്കുമ്പോൾ പിന്നെ യുദ്ധമുണ്ടാകും അങ്ങനെ കരാറ് ചെയ്ത ആളുകൾ എന്നിട്ട് എല്ലാ തവണയും അത് ലംഘിക്കുകയാണ് അഥവാ ഓരോ സന്ദർഭത്തിലും ലംഘിക്കുകയും വഹുമല എത്തക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന തരത്തിലുള്ള തക്കവയെ സംബന്ധിച്ചല്ല പകരം കരാറിൻ്റെ കരാറിന് വിരുദ്ധമായത് സംഭവിക്കാതിരിക്കാനുള്ള സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് അതവർ ഗൗനിക്കുന്നില്ല പകരം കരാറിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ് അതിന് പിന്നെ പ്രത്യക്ഷത്തിൽ കരാർ ഉണ്ട് എന്ന് ധരിപ്പിക്കുകയും ഉള്ളിലൂടെ മറ്റു പ്രവർത്തനങ്ങൾ ചതിപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുക അതുപോലെ ആക്രമിക്കാൻ ആക്രമിച്ചാൽ സഹായിക്കേണ്ട ആളുകൾ അങ്ങനെ കരാർ ചെയ്തിട്ടുള്ള ആളുകൾ ആക്രമിക്കുവാൻ പ്രേരിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെയാണ് ഓഹും ലാ എന്ന് പറയണത് ഇതിവിടെ പറയുന്നത് അടുത്തായത്തിലും അതിൻ്റെ അടുത്തായത്തിലും ഒക്കെ അത് വിശദീകരിക്കുന്നുണ്ട് ഇത്തരം നിലപാടുകൾ യുദ്ധമുണ്ടാക്കും അത്തരം നിലപാടുകൾ കരാർ ലംഘിക്കുന്നവരെ സൈനികമായി നേരിടുകയല്ലാതെ വേറെ വഴി ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുകയില്ല ഇതുകൊണ്ടൊക്കെയാണ് യുദ്ധമുണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതു ഇസ്ലാമിക രാജ്യം നബ്സല്ലാ അലൈവ് സ്വലമയുടെ ഭരണകൂടം മദീന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായി പരസ്പര സഹായ കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നത് ആണ് സൂചിപ്പിക്കുന്നത് മദീനയിൽ ബനു കൈനു ബനു നെലീർ ബനു കുറയില ഈ ഗോത്രങ്ങളൊക്കെ യഹൂദ ഗോത്രങ്ങളായിരുന്നു യഹൂദന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ മഹ്ലൂബ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ അതിൻ്റെ ഉദാഹരണമാണ് മനഃപൂർവ്വം അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് യഹൂദന്മാർ അങ്ങനെ മഹ്ദൂബായി പോകുന്നതിൻ്റെ മസ്ക്കനത്തുഅബാ ഒ ബി അലബിൻ മിൻ അള്ളാ എന്നും അള്ളാഹു താലു തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ അള്ളാഹുവിൻ്റെ കോപ്പത്തിൻ്റെ പാത്രമായി എന്നൊക്കെ ആ ഫാത്തിഹ ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കെ തന്നെ സമൂഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അവരുമായിട്ട് പരസ്പര സഹായ കരാറിൽ ഏർപ്പെട്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വല്ലമ അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കോപ്പത്തിന് വിധേയരായ ആളുകൾ അതുപോലെ ഇവിടെ എൻ കഫറു എന്ന് പറഞ്ഞവർ ഷെറദ് ദവാബി എന്തല്ലാഹി എന്ന് അള്ളാഹു വിളിച്ചവരുമായിട്ട് പരസ്പര സഹായ കരാറിൽ ഏർപ്പെടുക അവരെ സഹായിക്കാൻ പാടുണ്ടോ അവരുടെ സഹായം സ്വീകരിക്കാൻ പാടുണ്ടോ ഇതൊക്കെ ഇസ്ലാമിൻ്റെ സാമൂഹിക പാഠങ്ങളും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ പാഠങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തിരിയുകയുള്ളൂ കേവലം ആത്മീയത അല്ലെങ്കിൽ തൗഹീദ് എന്നൊക്കെ പറയുന്ന വശത്ത് മാത്രം ഫോക്കസ് ചെയ്താൽ തൗഹീദിന് വിരുദ്ധരായ ഈമാനില്ലാത്ത കുഫർ അനുവർത്തിക്കുന്ന ആളുകൾ ഇതിന് ഇതൊന്നും ഇത് വെച്ച് വായിക്കാൻ കഴിയുകയില്ല യഥാർത്ഥത്തിൽ എല്ലാവരും മുസ്ലിങ്ങളാവണം എന്നല്ല പകരം മനുഷ്യർക്ക് സമാധാനമുള്ള ജീവിതം നൽകണം എന്നത് എന്നിടത്താണ് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഊന്നൽ എന്ന് പറയുന്നത് അത് സാധ്യമാകാനുള്ള വഴികളിൽപ്പെട്ട ഒന്നാണ് വിരുദ്ധ ശക്തികൾ സമാധാന കരാറിൽ ഒപ്പിട്ട് പരസ്പരം ആദരവോടുകൂടി കഴിയുക ഇതിനെയാണ് നമ്മൾ ഈ കാലത്ത് ബഹു സമൂഹം എന്ന് പറയാറുള്ളത് ആ നിലക്ക് ബഹുസ്വര സമൂഹത്തിൻ്റെ നമ്പർ വൺ മാതൃകയായിരുന്നു മദീന എന്ന് പറയുന്നത് ജൂതന്മാർക്ക് എഴുതി കൊടുത്ത കരാറ് അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം മുസ്ലിങ്ങൾക്ക് അവരുടെ മതവും അനുസരിച്ച് ജീവിക്കാം അതുപോലെ അവരുടെ ആളുകളിലെ ക്രിമിനൽ കുറ്റവാളികളുടെ ചെലവുകൾ അവർ വഹിക്കേണ്ടതാണ് മുസ്ലിങ്ങളുടേത് അവരും വഹിക്കും പരസ്പരം ആക്രമണം പാടില്ല പുറത്തുനിന്ന് ആരെങ്കിലും ജൂതന്മാരെ ആക്രമിച്ചാൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ജൂതന്മാരെ സഹായിക്കുക എന്നത് പുറത്തുനിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളെ ആക്രമിച്ചാൽ ജൂതന്മാരുടെ ബാധ്യതയാണ് മുസ്ലിങ്ങളെ സഹായിക്കുക എന്നത് ഈ സഹായിക്കുക ജൂതന്മാരെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ല സംഭാവന കൊടുക്കുക എന്നൊന്നുമല്ല പകരം അവരെ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി മരിക്കാൻ തയ്യാറായി യുദ്ധത്തിനൊരുങ്ങി ആയുധമെടുത്ത് ചെല്ലും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഇങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ സമൂഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിഭാവന അഥവാ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അവർ തന്നെ ഒരു രാജ്യമെന്ന നിലയിൽ വിവിധ മതങ്ങൾക്ക് വിവിധ സമൂഹങ്ങൾക്ക് ഒരു നിയമത്തിൻ്റെ കീഴിൽ പരസ്പരം ആദരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയും എന്നാണ് അലൈഹി അലൈവിസലമ്മ കാട്ടിത്തന്നത് നമ്മളിവിടെ നിരൂപണവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ബദർ തന്നെ അതിൻ്റെ അടയാളങ്ങൾ കാണാം ബദറിൽ അബൂജഹൽ തോറ്റമ്പുമ്പോൾ അബൂജഹലിനെ അബൂജഹലിനോടൊപ്പം ഹജ്ജും ഒമ്രയും ചെയ്യുന്ന നാലായിരത്തി അഞ്ഞൂറ് മിഷിരിക്കുകൾ മദീനയ്ക്കകത്തുണ്ട് റസൂൽ അലൈഹി അലൈവലമയെ നബിയാണെന്ന് സമ്മതിച്ച് അംഗീകരിച്ച് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത നാലായിരം ജൂതന്മാർ മദീനയ്ക്കകത്തുണ്ട് പക്ഷേ ഒരാൾ പോലും ഒരാൾ പോലും അബൂജഹലിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ ചെല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ പതിനായിരം പേരുടെ ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളും നാലായിരത്തി അഞ്ഞൂറ് മിഷിരിക്കുകളും നാലായിരം ഉൾപ്പെടുന്ന മദീനയിലെ മുഴുവൻ പോപ്പുലേഷൻ്റെയും ഭരണകൂടമാണ് നബിസല്ലാഹു അലൈവിസലമ നടത്തിയിരുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം ഇങ്ങനെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പാഠങ്ങളെ വളരെ നന്നായി വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ആയത്ത് വിശദാംശങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചില സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം الله سبحانه وتعالى أفن كلام شريعي من سلاك ونمك توفيق نلغ اللهم علمنا ما ينفعنا ونفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين